നമസ്കാരം. കേരള പോലീസിലെ സർക്കാർ സ്പോൺസേഡ് ചാരവൃത്തിക്ക് ഇരയായത് സംഘപരിവാർ നേതാക്കൾ മാത്രമല്ല, പോലീസുകാരും കോൺഗ്രസ് CPIM നേതാക്കളും വരെ തൊടുപുഴയിലെ PK അനസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിലെ സ്ലീപ്പർ സെല്ലിൻ്റെ ചാരവൃത്തിക്ക് ഇരകളായിട്ടുണ്ട് എന്നാണ് കൂടുതലായി നടന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന വിവരങ്ങൾ. അനസിൻ്റെ ചാരപ്പണി പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ പട്ടിക വിപുലമാണെന്ന് കണ്ടത്. പോലീസിലെ ഹിന്ദു വിശ്വാസികളെയും ക്ഷേത്രാചാരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെയും വിശദമായ പട്ടിക അനസ് SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളുടെ വിവരങ്ങളടക്കമാണ് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതാക്കളുടെയും അവരുടെ അടുത്ത അനുയായികളുടെയും വരെ വിവരങ്ങളും ഇത്തരത്തിൽ ചോർത്തി നൽകിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും എതിർക്കുന്നവരാണ് ഇവരിൽ അധികവും. ഇതനുസരിച്ച് സംസ്ഥാനത്തുടനീളം ടാർഗറ്റ് ചെയ്യേണ്ട വ്യക്തികളുടെ വിശദമായ പട്ടിക SDPI പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ആഭ്യന്തരം കഴിഞ്ഞ ദിവസത്തേക്കാൾ പരാജയമാകുന്ന ഒരു സ്റ്റേറ്റായി മാറുകയാണ് കേരളം. ഭരിക്കുന്നയാളുടെ പേരാണ് കോമഡി വിജയൻ. എത്ര പേരെ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കൂട്ടിക്കൊടുക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. നട്ടല്ലില്ലാത്ത കൊടിയേരിയെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് പോലീസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൂടുന്നതും സ്വന്തം പാർട്ടിക്കാരെ വരെ ഒറ്റുന്നതും ഒരു പ്രശ്നമല്ല. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് കരുതുന്നവരോട് നിങ്ങളും കരുതിയിരുന്നോ എന്നാണ് പറയാനുള്ളത്. തീവ്രവാദികൾ തിരിച്ചറിവുള്ളവരല്ല. മുന്നിൽ തടസ്സം നിൽക്കുന്നവരെയെല്ലാം അവർ വെട്ടിമാറ്റും. അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം തെളിയിക്കുന്ന വസ്തുതയും ഇതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.